ഹായ് ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എന്തൊക്കെയാ വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നൊരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. നല്ല റെഡ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് ആണ്. നമ്മൾ വാലന്റൈൻസ് ഡേ ഒക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാക്കുന്ന ഒരു അടിപൊളി റെഡ് പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്തിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ എടുക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. നമുക്ക് വേഗം നമ്മുടെ പുഡിംഗ് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ ഇതുപോലുള്ള ഒരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് അഗരഗാർ പൗഡർ 2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. അഗരഗാർ പൗഡർ ഇല്ലെങ്കിൽ ജലാറ്റിൻ പൗഡറും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഞാൻ അടുത്തത് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ വാം വാട്ടറാണ്. ചെറു ചൂടുവെള്ളം 1/4 കപ്പോളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/4 കപ്പോളം വാം വാട്ടറും 2 ടീസ്പൂണോളം ജലാറ്റിൻ പൗഡർ അല്ലെങ്കിൽ അഗരഗാർ പൗഡർ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നീക്കി വയ്ക്കാം. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആവണത് വരെ അവിടെ ഇരിക്കട്ടെ. ഇനി അടുത്തതായിട്ട് നമ്മൾക്ക് വേണ്ടത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി പാനിലേക്ക് നമ്മൾക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഇവിടെ ഞാൻ 2 കപ്പോളം പാലാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് 1/3 കപ്പോളം ഷുഗറാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഒരു 1/3 കപ്പോളം ഷുഗറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ പാലൊക്കെ ഏകദേശം തിളച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാനുള്ളത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അഗരഗാർ മിക്സ് ഉണ്ടല്ലോ, അഗരഗാർ മിക്സ് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്നുകൂടി നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ പൗഡർ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് അങ്ങോട്ട് കട്ടയൊന്നും കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾക്ക് വാനില എസൻസ് ആണ് 1/2 ടീസ്പൂണോളം വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി നല്ല രീതിയിൽ ആ ചൂടൊന്ന് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പുറത്ത് നമ്മളുടെ റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും മതി കേട്ടോ, ചൂടൊക്കെ ആറും. അതിനുശേഷം നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് പകുതിയോളം ഈ ഒരു മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പകുതിയോളം മിൽക്ക് മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാലാണ് നല്ലത്. അപ്പോൾ ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂറോളം നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത ലെയർ വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ബൗളിലേക്ക് 1 ടീസ്പൂണോളം അഗരഗാർ പൗഡറും 1/4 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക, മാറ്റി വയ്ക്കുക. അടുത്തതൊരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. അതിനുശേഷം നമുക്ക് 3 ടേബിൾ സ്പൂണോളം ഷുഗർ വേണം. അപ്പോൾ 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ റെഡ് കളറാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. റെഡ് കളറ് പുഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക്, പഞ്ചസാര ഇട്ടിട്ടുള്ള ഈ വെള്ളത്തിലേക്ക് നമുക്ക് റെഡ് കളറ് ആഡ് ചെയ്യുക. ഒരു 1/2 കപ്പ് അര മതി കേട്ടോ, 1/2 സ്പൂണോളം നമുക്ക് റെഡ് കളറ് ഫുഡ് കളറുണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിനുശേഷം ഒരു 3 ടീസ്പൂണോളം 3 ഡ്രോപ്സോളം വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു അഗരഗാർ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഇതാ നമ്മളുടെ ആ ഒരു മിൽക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഇതാ നന്നായിട്ട് അതൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ആ ഒരു ചൂടാറിയിട്ടുള്ള ആ റെഡ് കളറിലുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ 1/2 വെച്ചിട്ടാണ്, 4 ലെയറായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പം ചുവപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതുപോലെ നമ്മളുടെ ചുവപ്പ് സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു മിൽക്കിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ മിൽക്കിൻ്റെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം, നല്ലോണം സെറ്റായതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. എൻ്റെ അധികം സെറ്റായില്ല, അതുകൊണ്ട് ആ ഒരു റെഡ് കളറ് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ദാ നമ്മളുടെ 4 ലെയറും റെഡി ആയിട്ടുണ്ട്. അടിപൊളി പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് ആണ്. ഇത് സെറ്റാകാനുള്ള കുറച്ച് ടൈം മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ദാ നല്ല അടിപൊളി പുഡിംഗ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ചെയ്യുക കേട്ടോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.